ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ ഏരിയയിൽ കണ്ടുവരുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വേറൊന്നുമല്ല, നമ്മുടെ കായ്പോളയുടെ റെസിപ്പിയാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ ഈ കായ്പോള തയ്യാറാക്കാൻ നോക്കാം. അതിനായി നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ട ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് പാൽപ്പൊടി ആവശ്യമുണ്ട്, ഏലക്കാപ്പൊടി, ഉപ്പ്, പിന്നെ കാഷ്യൂ, നമ്മുടെ ഉണക്കമുന്തിരിയും, പിന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര, പിന്നെ നമ്മുടെ പായം, നേന്ത്രക്കായ. എത്ര എണ്ണമാണോ നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ആവശ്യത്തിന് എടുക്കുക. അത് നമ്മൾ നുറുക്കി വെച്ചതാണ്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയാണ്. അപ്പോൾ പയത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്കൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പിന്നീട് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 നുള്ള് ഉപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ചേർത്ത് കൊടുക്കുക. പിന്നീട് പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളം പാർന്ന് വന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ അതും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് നമ്മുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നീടൊരു തവി എടുത്ത് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുക്കാൻ എടുത്തു വെച്ച നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ച ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ അതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രക്കായുടെ നുറുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കളറൊക്കെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് നമ്മുടെ ബൗളിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത നേന്ത്രക്കായുടെ നുറുക്ക് ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മുടെ വഴറ്റിയെടുത്ത പാനിൽ തന്നെയാണ് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. Thank you.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ് വേവിക്കാം. അപ്പോൾ 35 മിനിറ്റിന് ശേഷം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.